ഹായ് ഗായ്സ്, വ്ലോഗ്സ് ലഡ്ഡുകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലഡ്ഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ബേസൻ്റെ ലഡ്ഡു ആണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയിലോട്ടേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് കടലമാവാണ്. കടലമാവിനെയാണ് ബേസൻ എന്ന് വിളിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് നമ്മുടെ കടല, പിന്നെ നട്ട്സ്. കടല നമുക്ക് വേണ്ടത് ഒരു കപ്പോളം കടലയാണ്. നട്ട്സ് നമുക്ക് വേണ്ട അത്രയും നട്ട്സ് എടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി പിന്നെ നമുക്ക് ആ നട്ട്സും കടലയും കൂടെ നമുക്ക് പൊടിച്ചെടുത്തിട്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കേണ്ട കടലയും റോസ്റ്റ് ചെയ്യാത്ത കടല ആകണം എടുക്കുന്നത്. അപ്പോൾ ഇനി അതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ട് ആ സെയിം ചീനച്ചട്ടിയിൽ നമുക്ക് ഒരു കപ്പോളം ഗീ ഒഴിക്കാം. ഗീ ഒഴിക്കുക അല്ല, ഗീ ഇടുമായിരുന്നു ചെയ്തത്. അത് ഫ്രിഡ്ജ് വെച്ചതാണ്, നല്ല രീതിയിൽ കട്ടയായിട്ട് കിടന്നത്. ഇനി അതിലോട്ടേക്ക് നമുക്ക് എന്താണ് നമ്മുടെ ബേസൻ, നമ്മുടെ കടലമാവ് ഇടാം. ഇനി രണ്ട് കപ്പോളം കടലമാവാണ് നമ്മൾ ഇടുന്നത്. രണ്ടും ഇട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് രണ്ട് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 100 ഗ്രാമോളം ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ അത് നെയ്യുടെ കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അത് മിക്സായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ച് റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ കടലയുടെയും നട്ട്സിൻ്റെയും പൊടി അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റിയിട്ട് അത് നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് തവി വെച്ച് വീണ്ടും ഇളക്കി ഇളക്കി തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ മിൻസായി മിക്സായി വരും. ആ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിൽ ഇത്തിരി ചൂട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ പഞ്ചസാര ഒരു കപ്പോളം പഞ്ചസാര ഇടുവാണ്. നിങ്ങൾക്ക് വേണ്ട അത്രയും പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പം ഒരു കപ്പ് പഞ്ചസാര ഇട്ടു, 2 കപ്പ് ബേസൻ അല്ലെങ്കിൽ 2 കപ്പ് കടലമാവിന് 1 കപ്പ് പഞ്ചസാര പോലെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇനി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മിക്സ് ചെയ്തൊന്ന് എന്താ പറയുക, തവിയും കൊണ്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വീണ്ടും വെച്ച് റഫായി വരുന്ന സമയത്ത് നമ്മൾ കൈ കൊണ്ട് നല്ല രീതിയിൽ കുഴച്ചുകൊണ്ട് വരണം. കയ്യിൽ നിന്ന് കുഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാതെ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ടല്ലേ. അപ്പം വീണ്ടും നമ്മൾ നമ്മുടെ പഞ്ചസാര, ലേശം പഞ്ചസാര, അതിൻ്റെ കൂടെ തന്നെ ഏലക്ക, കുറച്ച് ഏലക്കയും പൊടിച്ചതും കൂടെ ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്തത്. അത് മിക്സ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ലൂസായി വന്നല്ലേ. അതിപ്പം വീണ്ടും നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷനിൽ ആ നെയ്യൊക്കെ പിടിച്ചിച്ചിരി ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഈ ഒരു കണ്ടീഷനിൽ വരും. അപ്പം നമുക്ക് വീണ്ടും അതെടുത്തിട്ട് ഉരുട്ടിയെടുക്കാനുള്ള പരുവത്തിനാകുന്നതാണ്. അപ്പം നമുക്കത് വീണ്ടും ഇപ്പം നല്ല രീതിയിൽ നമുക്ക് ഇനി ഉരുട്ടിയെടുക്കാം. ഇത് കാണാം, ഈ ഒരാളുടെ ഉരുട്ടൊക്കെ ശരിയാകുന്നില്ല അല്ലേ. അപ്പോൾ അത് വേറെ ഒന്നുമല്ലെന്നേ, പഠിക്കുന്ന സമയത്ത് ഉണ്ട മേടിക്കാത്തതിൻ്റെ ഒത്തിരി കുഴപ്പമാണ്. സാരിയില്ല, അത് നമുക്ക് പരിഹരിക്കാം. നമുക്ക് നല്ല രീതിയിൽ ഉരുട്ടി കൊടുക്കാം. ഇനി സോൾട്ട് വേ പോലെ ഇത്തിരി പഞ്ചസാര പൊടി ഇത്തിരി തൂകി കൊടുക്കുകയാണേ. ഇനി നമുക്ക് നമ്മുടെ ഉരുട്ടലങ്ങ് തുടങ്ങാമല്ലേ. അപ്പം അതെ, നമ്മൾ നല്ല രീതിയിൽ ഉരുട്ടി ഇത് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സ്വീറ്റ് ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ, സൈനിങ് ഔട്ട്.